അപ്പെല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാട്ടോ. കാരണം എന്താ വെച്ചാല് ഒരു അടിപൊളി സ്പോട്ടാട്ടോ, ഞങ്ങളുടെ പട്ടിക്കാട് ഉള്ള ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. പക്ഷെ ഞാനൊന്നും പറയില്ല, തള്ള ചെയ്ത്. ഇപ്പൊ നിൽക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷന്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് പാടങ്ങളുണ്ട് ഇവിടെ. അപ്പൊ ആ പാടം നല്ല രസമായിരിക്കും ഈ നെല്ലൊക്കെ ടൈമിൽ, ഞാറ് നടന്ന ടൈമിലൊക്കെ ഭയങ്കര ഭംഗിയാ കാണാൻ. ഇപ്പൊ സീസൺ അല്ല, ഇപ്പൊ കണ്ടിട്ട് ഇപ്പൊ ഉള്ള ടൈം, ഐ മീൻ അവര് ഞാറ് നടന്ന ടൈം അല്ല തോന്നുന്നു. ഇപ്പൊ ഇവിടെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. പക്ഷെ ഇതൊക്കെ നല്ല രസമായിരിക്കും ഒരു ടൈമിൽ. ഇനി എൻ്റെ അടുത്ത് വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വീഡിയോന്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ വീഡിയോസ് കാണാൻ. അപ്പൊ മഴക്കാലത്ത് ഇവിടെ പ്രത്യേക ഒരു ഭംഗിയാണ്, ഫുൾ വെള്ളവും കാര്യങ്ങളും വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളെ പട്ടിക്കാട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുന്ന ആൾക്കാരോട് എന്ന് പറയാനുള്ളൂ, ഇവിടുത്തെ ഭംഗി വേറൊരു ഭംഗി തന്നെയാണ്. അത് വരുന്നവർക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതിൽ ഏതൊന്നും നമ്മളെ പാടാട്ടോ, ഏതാ പാടം എന്നുള്ളത് നമുക്കറിയാം. അത് വേറൊരു നല്ല ചെരുപ്പും താവള കാരണ സൗണ്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ പോണതുണ്ടല്ലോ ഒരു അടിപൊളി സ്പോട്ട്. സ്പോട്ട് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും, ഞാൻ ഇങ്ങനെ റീൽസിലൊക്കെ വീഡിയോ ഇടുമ്പോ ഏത് സ്ഥലം എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിക്കാറുണ്ട്. ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോണത്. ഇത് ടൈം ആയിട്ടില്ല, ഞങ്ങള് ഇവിടെ വരുന്ന സമയത്ത് ഇതിലില്ല. വരുന്ന ടൈമില് ഇതിപ്പോ തേനൊക്കെ കുടിക്കാറുണ്ട്. അതുപോലെ ഈ സൈഡിലുള്ള പൂളൊക്കെ നന്നായിട്ട് വലുതായിട്ട് അതിൻ്റെ ഉള്ളിൽ കാണാൻ ഭയങ്കര രസമാണ്. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എൻ്റെ അടുത്ത് ഉണ്ട് മുമ്പ് വന്ന് എടുത്തത്. അപ്പൊ അതൊക്കെ ഞാൻ ഈ വീഡിയോയില് കൊടുക്കാൻ ശ്രമിക്കാം. ഇതിന്റെ താത്താന്റെ കുട്ടിയാണ്, അപ്പൊ ഞങ്ങളുടെ കൂടെ പോന്നിക്കാണ് പാടം കാണാൻ. നമുക്ക് ഇപ്പൊ ഇടയ്ക്ക് കോടൊക്കെ കൂടിയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. മുന്നേ പിച്ച് നോക്കൊക്കെ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് പട്ടിക്കാടിന്റെ ഒരു ഉൾഗ്രാമത്തിലാണ്. ഉൾഗ്രാമത്തിലൊന്നല്ല, പട്ടിക്കാടിന്റെ ഒരു പട്ടിക്കാട് തന്നെ എല്ലാരും ഉൾപ്രദേശം എന്ന് പറയാണ്, അങ്ങനെയൊന്നും അല്ല കേട്ടോ. പക്ഷെ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് പാടങ്ങളിലാണ്. പാടങ്ങളും വെള്ളങ്ങളും ഒക്കെ ആയിട്ട് അത് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാക്കാരം. ഇപ്പൊ ഒന്നാമത് കോവിഡൊക്കെ ആയിട്ട് നമ്മളൊക്കെ നമ്മളെ അടുത്തുള്ള പാടത്തും വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി ആസ്വദിക്കുന്നതേനുമല്ല, അപ്പൊ ട്രിപ്പ് ഒന്നും പോകാനല്ലോ. അപ്പൊ ഞാന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ആയിരുന്നു. അപ്പൊ വെള്ളമുള്ള ടൈമിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നിരുന്നത്. ഇപ്പൊ ഏകദേശം വെള്ളമൊക്കെ ആയി. പക്ഷെ ഒരു പ്രശ്നം പറ്റി എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോ നെൽപ്പാടങ്ങളൊന്നും ആയിട്ടില്ല, അവര് അതിന്റെ ടൈം ആയിട്ടില്ല തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടിയിട്ടില്ല. ഞങ്ങള് നോക്കട്ടെ, അവിടെയും കിട്ടിയിട്ട് ഇത് ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അപ്പൊ നമുക്ക് ഇന്ന് ഇതിന് ഈ കുളത്തിന്റെ ഒരു ഇത് നോക്കാം. ഈ കുളം ആയപ്പള്ളി എന്നാണ് ഇതിന് പറയാ. അപ്പൊ ഈ ആയപ്പള്ളിയില് ഈ വെള്ളത്തിന് നല്ല, ഈ കുളത്തിന് നല്ല പ്രത്യേകത ഉണ്ട്. പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല് എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒന്നും വീട്ടുകാരൊന്നും അധികം വിടില്ല ഞങ്ങളെ. പേടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സ്റ്റോറിയേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പൊ ഇതാണ് ഇവിടെ ആയപ്പള്ളി എന്ന് പേര് വരാൻ കാരണം. അപ്പൊ ഇത് ചെറിയൊരു നിസ്കാരപ്പള്ളിയാണ്. ഈ നിസ്കാരപ്പള്ളി ഉള്ളതുകൊണ്ടാണ് ഇതിന് ഈ ആയപ്പള്ളി എന്നുള്ള പേര് വരാൻ കാരണം, ഈ കുളത്തിന്. അപ്പോ ഈ ഇതിപ്പോ നിസ്കാരം കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല, പണ്ടുണ്ടായിരുന്നു. പിന്നെ ഈ കുളത്തില് ഞാൻ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല് ഇതില് മൂന്ന് നാല് പേര് കുളിക്കാൻ ഇറങ്ങിയപ്പോ ഇതില് മൂന്നോ നാലോ കുട്ടികൾ ഇതിൽ മരിച്ചിരിക്കണ്. ഇതില് എന്താ വെച്ചാല് താഴത്ത് ചെറിയൊരു ചുഴിയുണ്ട്. അപ്പോ ഇതില് നമ്മള് മറ്റേ മമ്മൂട്ടിനായിട്ട് മൂവി അല്ലേ, ആ മൂവിയില് കാണുന്ന മാതിരി ഇതില് വെള്ളത്തിനടിയൊക്കെ വലിച്ചു കൊണ്ടുപോകണം, അങ്ങനെ എന്തോ ഒരു കോസ് ഉണ്ട് എന്നാണ് അതില് കുളത്തില് പറഞ്ഞത്. അപ്പൊ ഇതിലേക്ക് എന്താ വെച്ചാല് അറിയാത്ത ആൾക്കാരൊന്നും ഇതില് വന്ന് അങ്ങനെ ഇറങ്ങാറില്ല. അറിയുന്ന ആൾക്കാർക്ക് ഞാൻ ഒരു ഏരിയ നോക്കിയാണ്ട് അവര് ഇത് യൂസ് ചെയ്യുള്ളൂ. അപ്പൊ എന്തായാലും ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു കുളമാണ്.
പിന്നെ അതിന്റെ ഞങ്ങൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉള്ള പാടം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാന്ന് വേണ്ടി വന്നതാണ്. അപ്പോൾ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് വേറെ പുറത്തൊന്നും അധികം ലോങ് ആയിട്ട് പോകാൻ കഴിയില്ല. അപ്പൊ നമ്മളെ ഉൾനാടുകൾ കാണിച്ചു തരാം എന്നുള്ള ലക്ഷ്യമാണ്. ഇവിടെ ഒരുപാട് രസമുള്ള പ്ലേസസ് ഉണ്ട്. അപ്പൊ ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോ ഇവിടെ കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ ചാടുന്നുണ്ട്. ഇവിടെ ഉള്ള കുട്ടികളൊക്കെയാണ്, നമുക്കത് കാണാം. അതുപോലെ തന്നെ വലിയ കുളമാണ്, അതുപോലെ തന്നെ നല്ല താഴ്ചയുണ്ട് കേട്ടോ. എത്ര അടി താഴെയാണ് ഇതിന്റെ പറയുന്നേക്ക് 30 പക്ഷെ ഒന്നും പറയില്ല തള്ള ചെയ്ത്. ഈ കുളത്തിന് അത്യാവശ്യം നന്നായിട്ട് ആയുണ്ടെന്നാണ് നമുക്ക് അറിയുന്ന ഒരിത്. പക്ഷെ എത്ര അടി എന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ. കാരണം നമ്മളിതിന് ഫുള്ളായിട്ട് ആരോടും ചോദിച്ചിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഓരോ ചേച്ചിട്ടില്ല. അനിയനോട് ചോദിച്ചപ്പോ പറഞ്ഞത് ഇതുവരെ ആരും അടിയിക്ക് പോയി നോക്കിയിട്ടില്ല എന്നൊക്കെയല്ലേ ചളി അടിച്ചത്. അപ്പോ എന്തായാലും ഒരു ഭംഗിയുള്ള കുളമാണ് കേട്ടോ. ഇവിടെങ്കിലും ഒന്ന് കാണാൻ വന്നോണ്ട് ഇറങ്ങാൻ ഞാൻ പറയില്ല, കണ്ട് പൊയ്ക്കോണ്ട്. കഴിഞ്ഞിട്ടൊരു വീടുണ്ട് കേട്ടോ. ഈ വീടിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് എന്താ ഈ വീടിന്റെ തൊട്ടടുത്ത് കുളവും കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ഒരു അടിപൊളി സ്പോട്ടാണ്. ശരിക്കും ഞങ്ങളൊക്കെ ഞാൻ നമ്മളൊക്കെ പറയില്ല നമ്മുടെ വീട്ടിലൊരു കുളം ഉണ്ടായിരുന്നെങ്കിലും ഒക്കെ പറയില്ല. ഇത് കുളമാണ്, അത് കുളമായതാണ്. അല്ല അത് കുളം തന്നെയാണ്. ഞാൻ നിൽക്കുന്നത് പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ്. തൊട്ടടുത്താണ് പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷന്. അപ്പോൾ ഈ ഒരു റെയിൽവേ എന്ന് പറയുന്നത് നിലമ്പൂർ ടു ഷൊർണൂർ വരെയുള്ള റെയിൽവേ പാളമാണ്. അപ്പോൾ നമ്മളൊക്കെ കൊച്ചിട്ട് പഠിച്ചിരുന്ന സമയത്ത് ഇവിടെ നിന്നാണ് ട്രെയിൻ കയറുക. അപ്പോൾ നമ്മളുടെ ഒരു പ്രത്യേക നമുക്കൊരു ഭാഗ്യം തന്നെ പറയാം. നമുക്ക് ഈ ഒരു ട്രെയിൻ ഗതാഗതം ഉള്ളത് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് എവിടേക്ക് പോകാനും ഇപ്പോൾ ദൂരം എറണാകുളം ആയിക്കോട്ടെ തൃശ്ശൂരും ആയിക്കോട്ടെ നമുക്ക് ഒറ്റയ്ക്ക് പോയത്. ഞാനൊക്കെ ഒറ്റയ്ക്കാണ് ഇപ്പോൾ കോളേജിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ പോയിരുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു യാത്രയും കൂടി ആയിരുന്നു ഇത്. എല്ലാവരും തമാശക്ക് പറയുന്നത് പട്ടിക്കാട് അല്ലെങ്കിൽ പട്ടിക്കാടിൽ ചേഞ്ച് ആവാത്ത ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിലെ ആ ടിക്കറ്റ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മാറിയിട്ടുണ്ട്, ഇപ്പോൾ പൊതുവേ എല്ലായിടത്തും ഉള്ള പോലെ ടിക്കറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നൊസ്റ്റാൾജി തന്നെയാണ്. പിന്നെ ഇതാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയാനുള്ളത്. റെയിൽവേ സ്റ്റേഷന് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന ടൈമിൽ എനിക്ക് ട്രെയിൻ ഇവിടെ നിന്ന് തന്നെ ആയിരുന്നു. അപ്പോൾ യാത്രക്കൊക്കെ എനിക്ക് ഭയങ്കര സുഖമായിരുന്നു. ഒരു 5 മിനിറ്റ് മതി വീട്ടിൽ നിന്ന് വരാൻ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ട്രെയിൻ ഇല്ല എന്നുള്ളതും എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്ലേസ് കാണാം. ഞങ്ങളുടെ ഇത്
നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ട അതിന്റെ അതിന്റെ ബാക്ക് സൈഡ് അത് ഇതിനുള്ള ഈ കാട് പുള്ളി ഇവിടെ മേലെ കാണണ്ടോ വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു മേലെ. അപ്പോ ആ മരം കൂടി ആയപ്പോ ഇവിടെ ഫുള്ള് ഇട്ട് മൂടിയിട്ട് ഇവിടെ പോകാൻ നമുക്ക് പറഞ്ഞോ ആ ഇവിടെ ഇട്ട് മൂടിയിട്ട് ഒരു സ്പേസ് ആണ്. അപ്പൊ നമ്മളെ അതിന്റെ ഉള്ളിലൊക്കെ കൊണ്ടുവരും. ഇപ്പൊ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവര് അതിലൂടെ പോകാൻ തോന്നും. അവിടെ സർപ്പക്കാവില് ഒരു വിളക്കൊക്കെ കത്തിക്കും. അതായത് പാമ്പ് ശാപൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊരു ഇല്ലാണ് സർപ്പക്കാവും കൂടിയാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ടൈമിൽ ഈ വവ്വാലി അങ്ങനത്തെ എന്തൊക്കെ പഠിക്കാണ്ടായിരുന്നു ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ 7-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ അന്ന് സ്കൂളിൽ നിന്നൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വവ്വാലികൾ കുറവാണ്, എന്നാലും നമുക്ക് നോക്കാം കാണാം. അല്ലേ ക്യാമറയിൽ കാണൂല സൗണ്ട് ഉണ്ട്. പഴത്തല്ലോണ്ട് ഒരു ഒരു സൈഡ് പൊട്ടിയിട്ട് ഫുള്ള് പോയിരുന്നു. പിന്നെ പുതിയതായിട്ട് കുത്തിയതാണ് ഈ മതിലൊക്കെ ആ അൽമരം വന്നിട്ട്. എന്തായാലും കുറച്ച് ഹൊറർ ഫീലുള്ള ഒരു ഏരിയ തന്നെയാണിത്. ഇത് പാമ്പുംകാവ് എന്ന് പറഞ്ഞ ഇതാണ്. ഞങ്ങള് കുട്ടികളായ സമയത്തേ ഇങ്ങോട്ട് വരാം മാങ്ങിക്കണ്ടാവും. ഇവിടെ നിറച്ച് മാങ്ങി മാങ്ങയൊക്കെ എടുക്കാൻ വരുമ്പോൾ പേടിയാണ്. അപ്പോൾ മാങ്ങ ഇവരോട് ചോദിക്കാതെ എടുത്തു കഴിഞ്ഞാല് അതില് പാമ്പുണ്ടാവും അങ്ങനെയൊക്കെ കുറെ കുട്ടികളെ പറഞ്ഞ് പേടിപ്പിച്ചു. പിന്നെ ഈ ഒരു സ്പോട്ടിൽ കൂടി പോകണമെങ്കിൽ തന്നെ കുറച്ച് ധൈര്യമാണ്. ഞങ്ങൾ ഇവിടെ എത്തി കഴിഞ്ഞാൽ ഒരു ഓട്ടാണ്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഈ കാണുന്ന ഓരോന്നാണ് ഇവിടുത്തെ പാമ്പുമുറ്റ്. ഇതിന്റെ വലിയതൊക്കെ ഇതിന്റെ അകത്തുണ്ട് എന്ന് പറഞ്ഞ പക്ഷെ നമുക്ക് അകത്തേക്ക് അങ്ങോട്ട് കയറാൻ ഇപ്പൊ തൽക്കാലം ഇതില്ല. നമുക്ക് ഇവിടെ എല്ലാം പറഞ്ഞു പഴയ പോലെ ഒരു നമ്പൂതിരി സിസ്റ്റം ഒന്നുമല്ല. നമുക്ക് എല്ലാം പറഞ്ഞു പറഞ്ഞില്ലാണ്ടൊന്നും ഇല്ല. അപ്പൊ പഴയ വീടൊക്കെ പൊളിച്ചു ഒരു പുതിയ വീട് കയറ്റി. പിന്നെ കാര്യമായിട്ടൊന്നും അതിന്റെ ഉള്ളിൽ ഇപ്പൊ ഇല്ല. പണ്ടത്തെ പോലെ മരങ്ങളൊക്കെ കൂടുതൽ വെട്ടി. ഇപ്പൊ അത്ര പേടിപ്പെടുത്തുന്ന സ്ഥലമൊന്നുമില്ല. ഈ ഒരു ചെറിയൊരു സ്പേസ് മറ്റൊരു ഇതിൽ കൂടി പോകാൻ തന്നെ പേടിയായിരുന്നു. ഇതെന്റെ ബ്രദറാണ്. ഉച്ച വാശിയോടെ കഴിക്കാണ്. താത്ത വരുന്നുണ്ട്. ആൾക്കാർ കാണാൻ വേണ്ട അന്വേഷിച്ച അങ്ങനെ ഒരാളുണ്ട്. എന്നാ കുറച്ച് ഓവറാകട്ടെ. ഏതാളെ അറിയാം പോസ്റ്റിൽ നിൽക്കുന്നു.